പത്തനംതിട്ടയിലെ എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരായ ദല്ലാൽ നന്ദകുമാറിന്റെ കോഴ ആരോപണത്തിൽ രാഷ്ട്രീയ വിവാദം മുറുകുന്നു. ദല്ലാലിൽ നിന്ന് അനിൽ പണം വാങ്ങിയെന്ന ആരോപണം ഭാഗികമായി സ്ഥിരീകരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ രംഗത്തെത്തി. എന്നാൽ ആരോപണത്തിന് പിന്നിൽ ചതിയനായ പി ജെ കുര്യനും യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുമാണെന്ന് അനിൽ ആന്റണി പറഞ്ഞു. സിബിഐ സ്റ്റാൻഡിംഗ് കൌൺസിൽ നിയമനത്തിന് അനിൽ ആന്റണി 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നായിരുന്നു ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം. മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യനും ഉമാ തോമസിനും എല്ലാം അറിയാമെന്നും നന്ദകുമാർ വെളിപ്പെടുത്തിയിരുന്നു. ഒന്നും അറിയില്ലെന്ന് ഉമാ തോമസ് പറഞ്ഞെങ്കിലും പി ജെ കുര്യൻ ആരോപണം ഭാഗികമായി സ്ഥിരീകരിച്ചു. ശ്രീ നന്ദകുമാർ ഒരിക്കൽ എന്നെ സമീപിച്ച് ശ്രീ അനിൽ ആന്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അത് കിട്ടിയില്ല, അത് ചോദിച്ചിട്ട് തന്നില്ല, അതിനകത്ത് ഞാനൊന്ന് ആ പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു. ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പണം തിരികെ നൽകാൻ ഇടപെട്ടെന്ന് പി ജെ കുര്യൻ സ്ഥിരീകരിച്ചതോടെ വിവാദം മുറുകി. കുര്യനെതിരെ അനിൽ ആന്റണി പൊട്ടിത്തെറിച്ചു. ദല്ലാൽ നന്ദകുമാർ പി ജെ കുര്യന്റെ വിശ്വസ്തനാണ്. പ്രമാദമായ കേസിൽ നിന്ന് കുര്യനെ രക്ഷിച്ചത് നന്ദകുമാറാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയെ ജയിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണെല്ലാമെന്നും അനിൽ പറയുന്നു. കുര്യൻ സാറിന്റെ ആവാറെന്നും പറഞ്ഞാണ് എന്നെ പരിചയപ്പെട്ടത്. ഈ നന്ദകുമാർ ഓരോ പ്രാവശ്യം കാണുമ്പോഴും പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യങ്ങൾ നടക്കാത്ത കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു, ദൈവം എൻ്റെ അടുത്ത് ഇതും കൊണ്ട് വരരുത്, ഇപ്രാവശ്യം ഞാനിവിടെ ജയിക്കാൻ പോവുകയാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതോടെ ഇദ്ദേഹത്തിൻ്റെ അനുയായി നന്ദകുമാറുമായിട്ട് ഇന്ന് വെറും നിറുകെട്ട ഒരു രാഷ്ട്രീയം കളിക്കുകയാണ് ഈ പി ജെ കുര്യൻ. അനിലിന്റെ ആരോപണങ്ങളോട് പക്ഷേ പിന്നീട് പി ജെ കുര്യൻ പ്രതികരിച്ചില്ല. എന്നാൽ ഗൂഢാലോചന ആരോപണം യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി തള്ളി. ഞാൻ ഇദ്ദേഹത്തിന് മറുപടി തരാമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇത്ര വിവരദോഷം പറയുന്ന ഒരു വ്യക്തിക്ക് മറുപടി പറയാൻ വേറെ ജോലിയൊന്നുമില്ല. കോഴ ആരോപണം തെളിയിക്കാൻ അനിൽ ആന്റണി ദല്ലാൽ നന്ദകുമാറിനെ വെല്ലുവിളിക്കുന്നു. തെളിവുകൾ ദല്ലാൽ പുറത്തുവിടുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.